He's so cute. He's so sweet. He's a lovely boy. I love you, Anna. I love you. ഇവരുടെ ഈ പുള്ളിക്കാരന്റെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പുള്ളിക്കാരനെ ഒന്നും പറയുന്നില്ല, നോ നീഡ്. പക്ഷെ ഈ പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെന്ത് ഈ ആണുങ്ങൾക്കൊന്നും വേണ്ടേ? ഈ അണ്ടർസ്റ്റാൻഡിങ് പാരന്റ്സ്, അതേപോലെ എഡ്യൂക്കേഷൻ, ജോലി, അണ്ടർസ്റ്റാൻഡിങ് കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഇതൊന്നും ആണുങ്ങൾക്ക് വേണ്ടേ? പെണ്ണുങ്ങൾക്ക് മാത്രം വേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി ഇത്. പെമ്പിള്ളേരെന്താ, പക്ഷെ ആണുങ്ങൾ എന്താ ഈ പറഞ്ഞ പോലെ വിചിത്ര ജീവികളാണോ, മനുഷ്യന്മാരല്ലേ? അല്ല, ഇതെന്താ ഇൻസ്റ്റഗ്രാമിലുള്ള കുറേ കുഞ്ചുന്നൂരുകളുടെ പ്രധാന, കുഞ്ചുന്നൂര് പറഞ്ഞാൽ തെറിയൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വാക്കാണ്, അത്രേ ഉള്ളൂ. ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേർതിരിച്ച് കാണും. ബോയ്സിന് വേണ്ടത് അങ്ങനെ, പെണ്ണുങ്ങൾക്ക് വേണ്ടത് ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇതുപോലത്തെ കുറേ കാറ്റഗറി വെച്ചിട്ട് ഇങ്ങനെ ഇവർക്ക് വേണ്ടത് ഇന്നെന്നെ പറഞ്ഞിട്ട് ലിസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് ആക്ഷൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചിട്ടുള്ളൊരു സാധനം കൊടുത്തിട്ട് ഇങ്ങനെ പരിപാടി കാണിക്കും. കുറെ പെമ്പിള്ളേര് ഇങ്ങനെ ഇതും കണ്ടിട്ട് അയ്യോ ചേട്ടൻ സ്വീറ്റർ, ചേട്ടൻ ചക്രിയാണ്, ചേട്ടൻ ലൗലി ബോയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ കമന്റ് വിടും. കുറച്ച് ബോധം, കുറച്ച് വിവരമൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം കാണുന്ന സമയത്ത് എന്താ ഈ പുള്ളി ഉദ്ദേശിക്കണേ എന്നുള്ളത് തോന്നിപ്പോ. ഉള്ളവര് ഞാൻ തുറന്നു പറയാലോ, സീരിയസ്ലി പറയേണ്ടതുള്ളത് പറയണം. ഈ അണ്ടർസ്റ്റാൻഡിങ് പാരന്റ്സ് എന്ന് പറയുന്ന ആണുങ്ങളായാലും വേണം, ഇവിടെ ആണ് പെണ്ണെന്നൊന്നുമില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരന്റ്സ് വേണം, നല്ലൊരു കൂട്ടുകാർ വേണം, അതേപോലെ ജോലി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഫോർ 2 years എന്ന് പറയുന്നത്. എന്താ പെണ്ണുങ്ങൾ ലൈഫ് ലോങ് പണിയെടുത്താൽ എന്താ പറ്റൂലേ? ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പണിയെടുക്കണം, ലൈഫ് ലോങ് പണിയും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ആണിന് പെണ്ണിൻ്റെ എന്ന് പറഞ്ഞ വ്യത്യാസമായിട്ട് പരിപാടികളൊന്നുമില്ല. അയ്യടാ, അപ്പോഴേക്കും സ്വീറ്റ് പോയി ക്യൂട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സ്പ്രഷൻ കിട്ടാൻ എടുക്കാലേക്കാണ്. നമുക്ക് തന്നെ ആളെ സൂചിപ്പിക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ, പെമ്പിള്ളേരെ തന്നെ ഇമ്പ്രസ് ചെയ്യാനുള്ള പരിപാടികളൊന്നും നമുക്കൊന്നുമില്ല. നമ്മളുള്ള കാര്യം കേട്ടോ അച്ചയ്ക്ക് കാര്യം പറയും. അതുകൊണ്ട് എനിക്ക് യു ആർ എ സ്വീറ്റ് ബോയ്, യു ആർ എ റൊമാൻറ്റിക് ബോയ് എന്നുള്ള സാധനം ഒന്നും എൻ്റെ കാര്യം എന്ന് പറയത്തൊന്നുമില്ല. അപ്പോൾ അടുത്തത് കാണാം. അതാണ് ചേച്ചി കലക്കി, ചേച്ചി കലക്കി, ഇതാണ് യഥാർത്ഥ ലവ് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് എത്രയൊക്കെ ആട്ടുതുപ്പിയാലും എത്രയൊക്കെ അവഗണിച്ചു കഴിഞ്ഞാലും ആത്മാർത്ഥ പ്രേമമാണ് എങ്കിൽ ട്രൂല്ലപ്പണി ചേട്ടാ, ട്രൂല്ലപ്പണി ചേട്ടാ, ലവ് ചേട്ടാ, ലവ് ചേട്ടാ, ലവ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോകണം, അതാണ് ട്രൂ ലവ്. അപ്പൊ ചിലപ്പോൾ അവനങ്ങനെ അവഗണിച്ചു എന്നൊക്കെ വരും, പോടി പോടി എന്ന് പറഞ്ഞ ആട്ടി വിട്ടു എന്നൊക്കെ വരും. പക്ഷെ അപ്പഴും ട്രൂ ലവ് ആയതുകൊണ്ട് നമ്മൾ പിന്നാലെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കണം, അതാണ് ആത്മാർത്ഥത പ്രേമം എന്ന് പറയുന്നത്. പിന്നെ ഈ റീൽസിൽ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് പ്രേമിച്ചാൽ, പ്രേമിക്കുന്ന സ്ത്രീകൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ എത്രയൊക്കെ അവഗണിച്ച് കഴിഞ്ഞാലും വിട്ടിട്ട് പോവില്ല എന്നുള്ള തരത്തിലാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ സീരിയസ്ലി ഈ സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ വില കളയുക ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരാൾ അവഗണിക്കുന്ന സമയത്ത് ഇഷ്ടമല്ല എന്ന് കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്തിക്കേണ്ട ആവശ്യം ആക്ച്വലി ഉണ്ടോ? അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കേട്ടോ, ഇതിങ്ങനെ ആണുങ്ങളും അപ്പുറത്തിരുന്നിട്ട് വേറെ റീൽസിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പറയും എത്രയൊക്കെ പ്രേമമാണ് ട്രൂലബ് ആയതുകൊണ്ട് അവൾ എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ വിട്ടിട്ട് പോയില്ല, ഞാൻ പിന്നാലെ നടക്കുന്നു പറയുന്ന ആൾക്കാരുണ്ടോ? ആക്ച്വലി രണ്ടും കണക്കാണ്, സ്ത്രീകളുടെ ഇടയിലും ഉണ്ട്, എന്താ പറയുക, പെൺകുട്ടികളുടെ പക്ഷേ ആണുങ്ങളുടെ ഇടയിലും ആക്ച്വലി ഉണ്ടത് ഈ സംഭവം. മറ്റേ ആത്മാർത്ഥ പ്രേമം പിണ്ണാക്കൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് സമയം മെനക്കെടുത്തി, സമയം കളഞ്ഞിട്ട് ഇങ്ങനെ അവഗണിക്കണം എന്ന് കണ്ടിട്ട് നാണവും മാനവും കളഞ്ഞ് എന്താ പറയുക, ആട്ടും തുപ്പൊന്നും കെട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവന് എന്തൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ഇതിങ്ങനെ ആട്ടുതുപ്പും കേട്ട് ഇങ്ങനെ പ്രേമെന്നും പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പിന്നാലെ നടന്നിട്ട് കാര്യമുണ്ടോ? പോയി പ്രൊപ്പോസ് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക, ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പിന്നെ അവോയ്ഡ് ചെയ്യുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു എന്നൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഇട്ടുണ്ടെങ്കിൽ പോരണം. പിന്നെയും ട്രൂ ലബാണ് ഉണ്ടെന്ന് പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. No need to argue, and yeah, I've had enough. You follow me anywhere I try to be alone. I find you're there. There's more to me everywhere I try to go alone. ബ്രോ 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 ബ്രോ, ഞാൻ റോസ്റ്റ് ചെയ്യില്ല, ഞാൻ റോസ്റ്റ് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. ഐ എം നോട്ട് ഹിയർ ടു ഇൻസൾട്ട് യു ഗൈസ്, ബട്ട് ഈ ആശയത്തെ മാത്രം ഞാനൊന്ന് ഡിസഗ്രി ചെയ്യുന്നു. വാട്ട് ഡു യു മീൻ ബൈ boys has responsibilities, girls has restrictions, so support each other, understand each other എന്നുള്ള തരത്തിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആണുങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്, ജോലിക്ക് പോകുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ആണുങ്ങൾ. അതേപോലെ
സ്ത്രീകൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. സ്വീറ്റാണ്, ക്യൂട്ടാണ്, പാവങ്ങളാണ് ഈ പറഞ്ഞ പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും മനസ്സിലാക്കി മുമ്പോട്ട് പോകൂ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ ആക്ച്വലി പറഞ്ഞു കൊടുക്കേണ്ടേ? നോ. അതുകൊണ്ട് അവരുടെ ആശയങ്ങളിൽ അവർ വിശ്വസിച്ചോട്ടെ, പക്ഷേ ഈ ആശയം കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു ആശയം എനിക്ക് പങ്കുവെക്കാലോ. ഞാൻ പറഞ്ഞുതരാം, ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആക്ച്വലി ഉണ്ട്. അതങ്ങനെ താരതമ്യം ചെയ്ത് വേർതിരിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കര സ്വീറ്റാണ് ഇത് പറഞ്ഞ് അടിക്കുന്ന ആൾക്കാരുടെ കാര്യം എനിക്ക് പരമ കഷ്ടമായിട്ട് ആക്ച്വലി തോന്നുന്നേ. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു സാധനം ആണുങ്ങൾക്കും ഉണ്ട്, അതേപോലെ തുല്യമായിട്ട് ഈ പറഞ്ഞ സ്ത്രീകൾക്കും ഈ പറഞ്ഞ അവരവരുടേതായ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് പല തരത്തിലായിരിക്കും റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ പറയണം, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് റെസ്പെക്ട് ചെയ്യുക, അത് സപ്പോർട്ട് ചെയ്യുക, ഈച്ച് അതർ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, അത് അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി. ഇപ്പം ഇങ്ങനൊരു എനിക്ക് ഉദ്ദേശിച്ചത് കപ്പിൾസിനാണോ ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണോ ഇങ്ങനെ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ ഇഫ് അങ്ങനെ ആണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും രണ്ടുപേരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതായിരിക്കും യഥാർത്ഥത്തിൽ കറക്റ്റ് ആശയം എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ആശയമായിട്ട്. അത് ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസഗ്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത്. ഈ ഒരു ചിരി ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് തന്നെ ചിരിച്ചാനുള്ള കാര്യം ഞാൻ പറയുമല്ലോ, പക്ഷേ ഈ ഒരു റീൽ കണ്ട സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് കുറേ ചിരിച്ചായിരുന്നു. ഈ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരാണും പെണ്ണും കൂടിയിട്ട് നല്ല കാറ്റ് കൊണ്ട് നല്ല റൊമാൻറ്റിക് ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടേ കൂടെ വേറൊരുത്തം കയറി വന്നിട്ട് ആ പെൺകുട്ടി എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്, ഐ ലവ് യു ബേബി എന്നുള്ളൊരു തരത്തിൽ വന്ന് പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ചേട്ടാ ഐ എം സോറി, എനിക്ക് ഓൾറെഡി ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കേട്ട് സങ്കടപ്പെട്ടിട്ട് ആ മറ്റേ പ്രപ്പോസ് ചെയ്ത പയ്യൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ആ ഓൾറെഡി പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന ആ പയ്യനുണ്ടല്ലോ, ആ കാമുകൻ പെൺകുട്ടിയോട് പറയുന്നു, ഏയ് എനിക്കതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവനെങ്ങനെ തോണ്ടി വിളിക്കി, നിങ്ങളുടെ ഫ്രണ്ടായിരിക്കും, നോ ഇഷ്യൂസ്, ഞാൻ സമ്മതം തന്നിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം അങ്ങോട്ട് പറയുന്നു. അത് കേട്ട് സന്തോഷമായിട്ട് ആ പെൺകുട്ടി ആ തിരിഞ്ഞു നടന്നു പോയവനെ തോണ്ടി വിളിക്കുന്നു. തോണ്ടി വിളിച്ചതിന് ശേഷം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൈനീട്ടുന്നു, മറ്റവന് സന്തോഷമായിട്ട് കൈനീട്ടുന്നു, ഫ്രണ്ടാവുന്നു. അവസാനം കാമുകൻ നോക്കി ഒരു ചിരിച്ചിരിക്കുന്നു, മനസ്സിൻ്റെ ഉള്ളിൽ മൈൻഡ് വോയിസിൽ പറയുന്നു, ഞങ്ങൾ എല്ലാം ഫ്രീഡവും കൊടുക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് നോ ഇഷ്യൂസ്, അടിച്ചു പൊളിക്കി എന്ന് പറയുന്നു. ആ റീൽ അവിടെ തീരുന്നു. ഇതാണ് സംഭവം, നല്ല ലോജിക്കുള്ള റീൽസ്. ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രീഡം കൊടുക്കുന്ന ആളാണ്, നോ ഇഷ്യൂസ് എന്നുള്ള തരത്തിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോമഡി ആയി പോയി, ഭയങ്കര പ്രഹസനമായി പോയി ഈ സംഭവം, ഭയങ്കര പ്രഹസനമായി പോയി. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പം ഇനി ഞാൻ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മൾ ഈ പറഞ്ഞ റോസ്റ്റിംഗ് അങ്ങനെ ചെയ്യുന്ന ഒരു ടീമല്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒരുപാട് വേറെ കുറേ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ലിപ്സിങ് ചെയ്യുക, അവരൊന്നും നമ്മൾ കയറിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒന്നും സംസാരിക്കാനോ അവർക്കെതിരെ അവരെ ട്രോൾ ചെയ്യാനോ നമ്മൾ നിൽക്കുന്നില്ല. കാരണം ലെറ്റ് ദം ഡു, അവരുടെ ഫ്രീഡം, അവർ ചെയ്യട്ടെ, നോ ഇഷ്യൂസ്. ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഇത്തരത്തിൽ, ചില കൺസെപ്റ്റുകൾ പറയുന്ന അല്ലെങ്കിൽ റീൽസ് വഴി കൺസെപ്റ്റുകൾ, ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഞാൻ റിയാക്ട് ചെയ്യുക. ആശയങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ആശയങ്ങളെ എന്റെ തരത്തിലുള്ളൊരാശയമായിട്ട് റിയാക്ട് ചെയ്യുന്നു തമാശ രൂപേണ എന്നുള്ള തരത്തിൽ മാത്രം. അത് തമാശയായോ ഇല്ലേ എന്നുള്ളത് കണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്, കൺസെപ്റ്റുകളെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.